നമ്മുടെ ജനറൽ നോളജിന്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട പഴയ കാലത്ത് നടത്തിയിരുന്ന ഒരു ഉത്സവം എന്ന് തന്നെ പറയാം. അതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്, എക്സാമിന് പലതവണ ചോദിച്ചിട്ടുള്ളതും കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എൽ ഡി സിയുടെ എക്സാം എഴുതുന്നവർക്ക്, മെയിൻ എക്സാം എഴുതുന്നവർക്ക്, അതുപോലെ തന്നെ നമ്മുടെ കോപ്പറേറ്റീവ് സഹകരണ സർവീസ് പരീക്ഷ എഴുതുന്നവർക്കും ജി കെയിൽ ഇൻക്ലൂഡ് പലപ്പോഴും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നമുക്ക് അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് ഇന്ന് എന്തൊക്കെ അതിൽ നിന്ന് ചോദിക്കാം എന്നുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പഠിക്കാം. കാര്യം മനസ്സിലായി കാണുമല്ലേ. മാമാങ്കം, എന്താ മാമാങ്കം? എത്ര വർഷത്തിലൊരിക്കലാണ് ഈ മാമാങ്കം നടക്കുന്നത്? 12 വർഷത്തിലൊരിക്കൽ. എവിടെയാണ് 12 വർഷത്തിലൊരിക്കൽ? എവിടെ? ഭാരതപ്പുഴയുടെ തീരത്ത്. ഭാരതപ്പുഴയുടെ തീരത്ത് 12 വർഷത്തിലൊരിക്കൽ. പോയിന്റ് മറക്കരുത്. ഭാരതപ്പുഴയുടെ തീരത്ത് 12 വർഷത്തിലൊരിക്കൽ നടത്തിയിരുന്ന ഒരു ഉത്സവമാണ് മാമാങ്കം. ഈ സ്ഥലപ്പേര് എന്താണെന്നറിയാമോ? തിരുനാവായ. ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായ എന്ന് പറയുന്ന സ്ഥലത്ത് 12 വർഷത്തിലൊരിക്കൽ നടത്തിയിരുന്ന ഒരു ഉത്സവമാണ് മാമാങ്കം എന്ന് പറയുന്നത്. ഇത് മകരമാസത്തിലെ കറുത്തവാവിനും കുംഭമാസത്തിലെ വെളുത്തവാവിനും, ജസ്റ്റ് ഓർത്തിരിക്കാൻ മാത്രം കേട്ടോ, മകരമാസത്തിലെ കറുത്തവാവിനും കുംഭമാസത്തിലെ കറുത്തവാവിനും ഇടയ്ക്കാണ് മാമാങ്കം നടത്തിയിരുന്നത്. ആദ്യത്തെ മാമാങ്കം എന്നാ നടന്നത്? എന്നാണ് ആദ്യത്തെ മാമാങ്കം നടന്നത്? AD 829 ആദ്യത്തെ മാമാങ്കം നടന്നത്. എന്നാണ്? AD 829 ആദ്യത്തെ മാമാങ്കം നടന്നു. അങ്ങനെയാണെങ്കിൽ അവസാനത്തെ മാമാങ്കം എന്താണ് നടന്നത്? AD 1755 അവസാനത്തെ മാമാങ്കം നടന്നു. ഇനി ഒരു ആധുനിക മാമാങ്കം ഇതൊക്കെ കഴിഞ്ഞ് നടന്നു, അതെന്താണെന്നറിയാമോ? 1999 ആധുനിക മാമാങ്കം നടന്നു. ഇത്രയും ക്വസ്റ്റ്യൻസ് മാമാങ്കത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ടതായിട്ട് പലതവണ എൽ ഡി സിയുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. എന്തൊക്കെയാണ്? ഭാരതപ്പുഴയുടെ തീരത്താണ്, പുഴ ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. തിരുനാവായ സ്ഥലത്തിന്റെ പേര്, 12 വർഷത്തിലൊരിക്കൽ നടത്തുന്ന ഉത്സവം ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. ഭാരതപ്പുഴയുടെ തീരത്ത് ആദ്യത്തെ മാമാങ്കം AD 829 അവസാനത്തെ മാമാങ്കം 1755 ആധുനിക മാമാങ്കം 1991 മാമാങ്കത്തിന്റെ, സോറി, 1999 ആധുനിക മാമാങ്കം. ഇനി നമുക്ക് ഈ മാമാങ്കത്തിന്റെ നേതൃസ്ഥാനത്തിന് പറയുന്ന പേരാണ് രക്ഷാ പുരുഷ സ്ഥാനം. മാമാങ്കത്തിന്റെ നേതൃസ്ഥാനത്തിന് പറയുന്ന പേരാണ് രക്ഷാ പുരുഷ സ്ഥാനം. ഈ രക്ഷാ പുരുഷ സ്ഥാനത്ത് ഇരിക്കുന്ന, രക്ഷാപുരുഷൻ ഇരിക്കുന്ന പ്രത്യേക സ്ഥാനത്തിന് അറിയപ്പെടുന്ന ഒരു പേരുമുണ്ട്, നിലപാടുതറ. ഈ രക്ഷാപുരുഷൻ ഇരിക്കുന്ന ഒരു പ്രത്യേക സ്ഥാനത്തിന് അറിയപ്പെടുന്ന പേരാണ് നിലപാടുതറ. മാമാങ്കത്തില് ഏറ്റവും പ്രധാനപ്പെട്ട നേതൃസ്ഥാനത്തിരിക്കുന്നതിന് ഒരാളെ പറയുന്ന പേരാണ് രക്ഷാ പുരുഷ സ്ഥാനം. ഈ രക്ഷാ പുരുഷ സ്ഥാനത്ത് അവരിരിക്കുന്ന സ്ഥാനത്തിനെ പറയുന്ന പേരാണ് നിലപാടുതറ. ആദ്യമൊക്കെ ഈ രക്ഷാപുരുഷ സ്ഥാനം വഹിച്ചിരുന്നത് കുലശേഖര രാജാക്കന്മാരായിരുന്നു. പിന്നീടത് പെരുമ്പടപ്പ് രാജാക്കന്മാരും അത് കഴിഞ്ഞിട്ട് വള്ളുവനാട് രാജാക്കന്മാരും കൈമാറി. അവസാനം ഈ രക്ഷാപുരുഷ സ്ഥാനം സാമൂതിരിമാർക്കായിരുന്നു. ഇപ്പൊ എന്താ പറഞ്ഞത്? ഈ രക്ഷാപുരുഷ സ്ഥാനം മാമാങ്കത്തിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന പറയുന്ന പേരാണ് രക്ഷാപുരുഷ സ്ഥാനം. ഈ രക്ഷാപുരുഷ സ്ഥാനത്ത് ഇരിക്കുന്ന, അവരിരിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേര് നിലപാടുതറ. ആദ്യമായിട്ട് രക്ഷാപുരുഷ സ്ഥാനം വഹിച്ചിരുന്നത് ആരായിരുന്നു? കുലശേഖര രാജാക്കന്മാരായിരുന്നു. പിന്നീടത് പെരുമ്പടപ്പ് രാജാക്കന്മാരായി. അത് കഴിഞ്ഞിട്ട് വള്ളുവനാട് രാജാക്കന്മാരായി. അവസാനത്തെ മാമാങ്കം അവസാനമൊക്കെ ആയപ്പോ സാമൂതിരി രാജാക്കന്മാരായിരുന്നു രക്ഷാപുരുഷ സ്ഥാനം വഹിച്ചിരുന്നത്.
അടുത്തത് ഈ സാമൂതിരി മാമാങ്കത്തിന്റെ ഈ സാമൂതിരി രാജാക്കന്മാര് മാമാങ്കത്തിന്റെ രക്ഷാപുഷ്പ സ്ഥാനം വഹിച്ചിരുന്നത് 1300 മുതലാണ് AD 1300 മുതലാണ് സാമൂതിരികൾ ആരുടെ രക്ഷാപുഷ്പ സ്ഥാനം വഹിച്ചിരുന്നത് മാമാങ്കത്തിന്റെ രക്ഷാപുഷ്പ സ്ഥാനം AD 1300 മുതലാണ് സാമൂതിരിമാര് വഹിച്ചിരുന്നത് ആ സമയത്ത് ഒരു പ്രത്യേകത കൂടി ഉണ്ടായി വള്ളുവക്കോനാതിരി ഈ 1300 ൽ സാമൂതിരികൾ മാമാങ്കത്തിന്റെ രക്ഷാപുഷ്പ സ്ഥാനം വഹിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തെന്ന് അറിയാവോ സാമൂതിരിയോടുള്ള വൈരാഗ്യം കൊണ്ട് വള്ളുവക്കോനാതിരി ചെയ്തൊരു പരിപാടി കൊണ്ട് വള്ളുവക്കോനാതിരികൾ ചാവേറുകളെ അയക്കുമായിരുന്നു ചാവേറുകളെ യുദ്ധത്തിന് അയക്കുമായിരുന്നു ആരുമായിട്ട് സാമൂതിരിയുമായിട്ട് ഇങ്ങനെ മരിച്ചു വീഴുന്ന ചാവേറുകളെ കൂട്ടത്തോടെ സംസ്കരിച്ചിരുന്നത് മണിക്കിണർ എന്ന് പറഞ്ഞ ഒരു കിണറ്റിലായിരുന്നു ഇങ്ങനെ സാമൂതിരിക്കെതിരായിട്ട് ആര് വള്ളുവക്കോനാതിരി 1300 എന്ന് 1300 മുതലാണ് സാമൂതിരി AD 1300 മുതലാണ് സാമൂതിരി മാമാങ്കത്തിന്റെ രക്ഷാപുഷ്പ സ്ഥാനം വെച്ചത് സാമൂതിരിയോടുള്ള വൈരാഗ്യം തീർക്കാൻ വള്ളുവക്കോനാതിരി എന്ത് ചെയ്തു വള്ളുവക്കോനാതിരി എന്ത് ചെയ്തു ചാവേറുകളെ നിയമിച്ചു ഇങ്ങനെ യുദ്ധത്തിൽ ഏറ്റുമുട്ടി മരിക്കുന്ന ചാവേറുകളെ അവരുടെ സംസ്കാരം അല്ലെങ്കിൽ മണിക്കിണർ എന്ന് പറയുന്ന ഒറ്റക്കിണറ്റിലെന്ന് വെച്ചാൽ ആനകളെ കൊണ്ട് ചവിട്ടിയായിരുന്നു അവരെ താഴ്ത്തി സംസ്കാരം നടത്തിയിരുന്നത് അങ്ങനെ വള്ളുവക്കോനാതിരിയിൽ നിന്ന് മാമാങ്കത്തിന്റെ അധ്യക്ഷ സ്ഥാനം പിടിച്ചെടുത്തതാണ് കോഴിക്കോട് സാമൂതിരി വള്ളുവക്കോനാതിരിയിൽ നിന്ന് മാമാങ്കത്തിന്റെ അധ്യക്ഷ സ്ഥാനം ആര് പിടിച്ചെടുത്തു കോഴിക്കോട് സാമൂതിരി പിടിച്ചെടുത്തു പിന്നെ മാമാങ്കം നിന്നു പോകാനുള്ള കാരണം എന്താണെന്നറിയാവോ മാമാങ്കം നിന്നു പോകാനുള്ള കാരണം ഈ സാമൂതിരിയുടെ പതനാണെന്നറിയാലോ അല്ലെ ഈ സാമൂതിരിയുടെ പതനം നടക്കാനും മാമാങ്കം നിന്നു പോകാനും ഉണ്ടായ കാരണം ഹൈദരാലിയുടെ മലബാർ ആക്രമണം സാമൂതിരിയുടെ പതനത്തിനും മാമാങ്കം നിന്നു പോകാനും ഉണ്ടായ കാരണമാണ് ഹൈദരാലിയുടെ എന്താക്രമണം ഹൈദരാലിയുടെ മലബാർ ആക്രമണം ഇനി ഈ ആദ്യ മാമാങ്കം നടന്നത് AD 829 പറഞ്ഞു അതിന്റെ രക്ഷാപുരുഷൻ ആരായിരുന്നു അറിയാമോ രാജശേഖര വർമ്മനായിരുന്നു ഈ രാജശേഖര വർമ്മനാണ് വാഴപ്പള്ളി ശാസനം എഴുതിയത് വാഴപ്പള്ളി ശാസനം എഴുതിയതും രാജശേഖര വർമ്മനാണ് വാഴപ്പള്ളി ശാസനത്തിന്റെ പ്രത്യേകത എന്താ വാഴപ്പള്ളി ശാസനത്തില് എന്തിനെ പറ്റിയാ പറഞ്ഞിരുന്നതെന്ന് അറിയാവോ റോമൻ നാണയമായ ദിനാറയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ശാസനമാണ് വാഴപ്പള്ളി ശാസനം റോമൻ നാണയമായ ദിനാറയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാഴപ്പള്ളി ശാസനം എഴുതിയ ആരാണ് രാജശേഖര വർമ്മനായിരുന്നു AD 829 ആദ്യത്തെ മാമാങ്കത്തിന്റെ രക്ഷാധികാരി എന്ന് പറയുന്നത് അവസാനത്തെ മാമാങ്കത്തിന്റെ രക്ഷാധികാരി അപ്പൊ ആരായിരിക്കും ഭരണിത്തിരുന്നാൾ മാനവിക്രമൻ നമ്പൂതിരി ഭരണിത്തിരുന്നാൾ മാനവിക്രമൻ നമ്പൂതിരിയാണ് അവസാനത്തിന് മാമാങ്കത്തിന്റെ രക്ഷാധികാരി അത് 1755 ക്ലിയർ അല്ലേ ഇത്രയും കാര്യങ്ങള് GK നമ്മൾ മാമാങ്കത്തെ പറ്റി എന്ത് ചെയ്തു വളരെ ചെറിയൊരു ക്ലാസ് എടുത്തു ഇതുപോലെ നമ്മൾ GKയും അതുപോലെ തന്നെ നമ്മുടെ സബ്ജക്റ്റും കൂടി തുടർന്നുകൊണ്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾക്കിന്ന് മാമാങ്കത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം അല്ലെ എന്താണ് 12 വർഷത്തിലൊരിക്കൽ എവിടെ ഭാരതപ്പുഴയുടെ തീരത്ത് എവിടെ തിരുനാവായ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നിരുന്ന ഒരു ഉത്സവമായിരുന്നു മാമാങ്കം എവിടെയാണിത് മലപ്പുറത്താണ് തിരുനാവായ അല്ലേ ആദ്യത്തെ മാമാങ്കം AD 829 അവസാനത്തെ മാമാങ്കം AD 1755 ആധുനിക മാമാങ്കം 1999 എന്നാണ് മാമാങ്കത്തില് അവിടുത്തെ രക്ഷാഭൂഷന്റെ സ്ഥാനം സാമൂതിരിക്ക് വന്നു ചേർന്നത് 1300 മാമാങ്കം നിലച്ചു പോകാനുള്ള കാരണം എന്താ ഹൈദരാലിയുടെ ആക്രമണം AD 829 ആദ്യത്തെ മാമാങ്കം നടക്കുമ്പോൾ ആരായിരുന്നു രക്ഷാഭൂഷൻ രാജശേഖര വർമ്മനായിരുന്നു രക്ഷാഭൂഷൻ അദ്ദേഹമാണ് വാഴപ്പള്ളി ശാസനം നടത്തിയത് ദിനാർ എന്ന നാണയത്തെ കുറിച്ച് റോമൻകാരുടെ നാണയമായ ദിനാറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വാഴപ്പള്ളി ശാസനത്തിലാണ് ഇനി 1755 അവസാനത്തെ മാമാങ്കത്തിന്റെ രക്ഷാഭൂഷൻ ആരായിരുന്നു ഭരണിത്തിരുന്നാൾ മാനവിക്രമൻ തമ്പുരാൻ ഭരണിത്തിരുന്നാൾ മാനവിക്രമൻ
തമ്പുരാനായിരുന്നു സോറി ഭരണത്തിരുന്ന വാനവിക്രമൻ സാമൂതിരിയായിരുന്നു അവസാനത്തെ മാമാങ്കത്തിന്റെ രക്ഷാധികാരി എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? 1300-ലാണെന്നുള്ള കാര്യം ഓർത്തിരിക്കണം കേട്ടോ. സാമൂതിരിക്ക് കിട്ടും ആ സമയത്താണ് അത് ചാവേറിനെ വിട്ട് വള്ളുവക്കോനാഥൻ സാമൂതിരി ആക്രമിക്കാൻ ശ്രമിച്ചതും അങ്ങനെ അവരുടെ മൃതശരീരങ്ങൾ കുഴിച്ചു മൂടിയിട്ടിരുന്ന സംസ്കരിച്ച സ്ഥലമായിരുന്നു മണിക്കിണറും. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ എല്ലാവർക്കും ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ വീണ്ടും കാണാം.